വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ ഇപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് ഞാനെല്ലാം കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് സമയമൊക്കെ ലേറ്റായി അപ്പോൾ ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു ലഞ്ച് ചോറൊക്കെ ഇങ്ങനെ പകുതി വേവിച്ചിട്ട് ഇനി ഒന്ന് രണ്ട് ദിവസത്തിലൂടെ ആക്കിയാൽ ചോറാവും അപ്പോൾ ഇനി ഞാൻ വയ്ക്കുന്നത് നല്ല ഒരു മാങ്ങാക്കറിയാണ് പച്ച മാങ്ങയുടെ ഒരു നല്ല ഒഴിച്ചുകറി ഒഴിച്ചുകറിയും പിന്നെ ഒരു ചേനത്തോരൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു രണ്ട് ഐറ്റമാണ് അത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അതിൻ്റെ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ചേന ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കപ്പി എടുക്കുക അത് നന്നായിട്ട് വേകുന്ന ചേനയാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ മെഴുക്കുവരട്ടി ഒക്കെ വെച്ച് ഇതിൻ്റെ ബാക്കി ഫ്രിഡ്ജി വെച്ചിരുന്ന രണ്ട് കഷ്ണമുണ്ട് അപ്പോൾ അത് തോരൻ വയ്ക്കുന്നുണ്ട് പിന്നെ ഉള്ളത് മാങ്ങ മാങ്ങ എടുത്ത് നമുക്ക് ചെത്തി കഷ്ണമാക്കി എടുക്കാം പഴുത്ത മാങ്ങാക്കറി പോലെ തന്നെ വളരെ ടേസ്റ്റിയും വളരെ ഫേമസുമാണ് പച്ച മാങ്ങാക്കറി നല്ല സിമ്പിളുമാണ് അരി പകുതി ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാനിത് ഇന്നൊന്നും ചെയ്യുന്നില്ല പൊളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോയപ്പം കിട്ടിയത് അപ്പോൾ അത് പൊളിച്ച് വയ്ക്കണം അപ്പോൾ ഇനി അരിയാണെങ്കിൽ പകുതി വെന്തിട്ടുണ്ട് അതുപോലെ റെഡ് റൈസാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ രണ്ട് വിസിലിട്ട് കഴിഞ്ഞാൽ വെന്ത് അതിനത് കുറ്റിയെടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം മാങ്ങ എൻ്റെ അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ചെത്തണം ഫ്രഷ് ഗ്രീൻ പീസ് പീസെല്ലാം താഴെ ചതച്ചത് അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഇതുപോലെ ചെത്തിയെടുത്ത് കഷ്ണമാക്കി വെച്ചിട്ട് എന്ത് കുക്കറിനകത്താണ് വേവിക്കുന്നത് അപ്പോൾ കുക്കറിൽ വേവിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒറ്റ വേവിക്കുന്ന വിസിലിട്ടപ്പോൾ നന്നായിട്ട് വെന്തായിരുന്നു ചേന അങ്ങനെ പീസാക്കിയെടുത്തു ഇപ്പോൾ ചേന ഇവിടെ കൊച്ചി കഷ്ണമാക്കി എടുക്കാം അതുപോലെ നല്ലപോലെ കൈയൊക്കെ ചോറിയും ചിലപ്പോൾ മിക്കവാറും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് നീര് പരത്തിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും പരത്തിയാൽ നമ്മുടെ കൈ ചൊറിയത്തില്ല ചേന എടുക്കുന്നത് അതുപോലെ കൊച്ചി കഷ്ണമാക്കിയിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇതുപോലെ ചേനയെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ കുക്കറിനകത്ത് കഴിക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചേന വേഗം വരുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം വേറെ മൂന്നാമത്തെ രീതി വെള്ളമായിട്ടുണ്ട് കുറച്ച് വെള്ളം നമുക്ക് മാങ്ങാക്കറി ചേർക്കാം മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം ഈ മാങ്ങ ചെത്തിയെടുത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി കറി വയ്ക്കുന്നത് മിക്കവാറും മാങ്ങയാണ് അപ്പോൾ ഞാനിവിടെ മാങ്ങ ഇതുപോലെ കുഞ്ഞു കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും വേണമെന്നില്ല പുളിക്കനുസരിച്ച് കറി എത്ര വേണോ അതിനനുസരിച്ച് ആ ടേസ്റ്റിനനുസരിച്ച് മാങ്ങ എടുക്കാം ഇനി രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം അല്ലെ മാങ്ങാക്കറിക്ക് നമുക്ക് മാങ്ങ ഇതുപോലെ ചട്ടിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഉണക്കക്കൊഞ്ച് ഉണ്ടെങ്കിൽ ഉണക്കക്കൊഞ്ചോ മുരിങ്ങയ്ക്കോ കൂടെ ഇടാം ഇപ്പം എൻ്റെ കയ്യിൽ ഉണക്കക്കൊഞ്ചോ മുരിങ്ങയ്ക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ കറി തന്നെയാണ് വയ്ക്കുന്നത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി പച്ചമാങ്ങയല്ലേ പെട്ടെന്ന് വെന്തുള്ളൂ
മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇനി എടുക്കുന്ന വരെ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ചേന നല്ല കൈ കൊടുത്തു നല്ല ചേനയായിരുന്നു അപ്പോൾ നമുക്കിനി മാങ്ങാക്കണക്കുള്ള അരപ്പ് ശരിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കണം നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് കറി എത്ര വേണോ അതിനനുസരിച്ച് അതിപ്പോൾ ഞാൻ കുറച്ച് മതി നമുക്ക് അതുകൊണ്ട് ഒരു ഇത്രയും തേങ്ങ എടുക്കുന്നത് പിന്നെ രണ്ട് കഷ്ണം ചുമന്നുള്ളി എടുക്കണം പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ പൊടികൾ ജീരകം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ജീരകപ്പൊടി അതിപ്പോൾ ഒരു അര ടീസ്പൂണോളം ജീരകമോ ജീരകപ്പൊടിയോ ഇനി ഇച്ചിരി പിന്നെ ചുമന്ന മുളകോ മുളക് പൊടിയോ അതിപ്പോൾ ഞാനങ്ങ് മുളക് പൊടി അങ്ങ് എടുക്കുക മുളക് വേണേലും എടുക്കാം ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇച്ചിരി മതി ഇത്തിരി വേണ്ട നമ്മൾ ഇട്ട് വേവിക്കേണ്ടി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പിന്നെ മാങ്ങ കറിക്കുള്ളത് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഐറ്റവും കൂടെ നമ്മൾ മാങ്ങ ഒഴിച്ചിറക്കി ചേർക്കാറുണ്ട് പച്ചമാങ്ങ കറിക്ക് നമ്മൾ അരയ്ക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഒരിച്ചിരി ഉലുവ വേറെ ഒരു ഒഴിച്ചു കറിക്ക് നമ്മൾ ഉലുവ ഒഴിക്കാറില്ല അരയ്ക്കാറില്ല മാങ്ങ കറിക്ക് ഉലുവ മസ്റ്റ് ഇത് നല്ലപോലെ മഷി പോലെ അരച്ചുകൊണ്ട് വരും നമ്മൾ നന്നപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒന്ന് ചേർക്കാം മാങ്ങ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റ് ചെയ്യാം നമുക്ക് ഇനി ഇതൊന്ന് തിളച്ച് വെട്ടു തിളച്ച് വന്നിട്ട് ഇനി കടുക് വറുത്തിട്ടാൽ മതി മാങ്ങാക്കറി റെഡിയാവും ഇനി നമുക്ക് ചേന തോരൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരി ജീരകപ്പൊടി ഇട്ടു ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയും മതി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് അതിൻ്റെ വേവിച്ചത് ഇനി അതോട്ട് ഇനി 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് നിരത്തി എടുക്കാം അപ്പം നമ്മുടെ ചേനത്തോരൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ തുടങ്ങാം മാങ്ങാക്കറി ഓഫ് ചെയ്യാം തിളച്ച് മാങ്ങാക്കറി ഓഫ് ചെയ്യാൻ തിളച്ച് വന്നിട്ടുണ്ട് ചേന ഞാൻ വേറൊരു ഇതിലോട്ട് വേവിച്ച് അരപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം അപ്പം നമുക്ക് അതിനകത്ത് തന്നെ വെച്ച് വേവിക്കാം ഞാൻ പിന്നെ സൗകര്യത്തിന് ഇതിനകത്തോട്ടങ്ങ് മാറ്റി തന്നേ ഉള്ളൂ നമുക്കിത് ഉടച്ച് വേണേലും എടുക്കാം ഇതേപോലെ കഷ്ണമായിട്ട് വേണേലും എടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം ചേന ഉപ്പിട്ടല്ലല്ലേ വേവിച്ച് നമുക്ക് കുറച്ച് ഉപ്പെല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കാം അരപ്പ് വേകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കും അപ്പം നമ്മളിവിടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിന് കടുക് വറുത്താൽ മാത്രം മതി അതിൻ്റെയായിട്ട് ഞാനിവിടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കൊച്ചുള്ളിയുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചീനച്ചട്ടി അടുപ്പ് വെച്ച് നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ ഞാൻ 2 എണ്ണത്തിനായതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് മുളകിടാം കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കടു വറുത്തോണ്ടിരിക്കുക ഇത് ഇങ്ങെല്ലാം തീർന്നു അപ്പോൾ റെഡിയായിട്ടുണ്ട് നമുക്കിനി ഇത് 2 കറിക്കകത്തും ഒഴിച്ചേക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് 2 കറിക്കകത്തായിട്ട് ഒഴിക്കാം ഇവിടെ അടിപൊളി മാങ്ങാക്കറി ഇനിയും ചേന തോരനെടുത്തിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ നല്ല തനി നാടൻ 2 കറികൾ റെഡി ആയിട്ടുണ്ട് ചേന തോരൻ ആരും എന്തോ വിളിച്ചോണ്ട് പോകും
മാങ്ങ കറി അപ്പോൾ നമ്മുടെ ചേനത്തോരനും റെഡി ആയിട്ടുണ്ട് അതുപോലെ പച്ചമാങ്ങ കറി റെഡി ഇനി ചോറ് കൂട റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ച ഊണ് കഴിക്കാം അപ്പോൾ നമ്മുടെ ഈ രണ്ട് കറികളുടെ പ്രിപ്പറേഷൻ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഈ രണ്ട് കഴിഞ്ഞത് മാങ്ങ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മീനൊന്നും ഇല്ലെങ്കിൽ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാൻ പറ്റും മീൻ വേണമെന്ന് തന്നെ ഇല്ല നല്ല വെജിറ്റേറിയൻ കറികളാണല്ലോ അപ്പോൾ മീനൊന്നും വേണമെന്നില്ല അത്യാവശ്യം മീനൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കറികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വെജിറ്റേറിയൻ ആണ് നമുക്ക് പലർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്